നമസ്കാരം, ഞാൻ മൃണാൾ. ഓ, ഹേമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. വൈഫിന്റെ പെരുന്നാളിന് വൈഫിനെ ട്രീറ്റ് ചെയ്യാൻ അവളെ ഏറ്റവും പ്രിയപ്പെട്ട ക്യുസീൻ തായ് ക്യുസീൻ സെർവ് ചെയ്യുന്നേറ്റവും ബെസ്റ്റ് ഹോട്ടലിൽ പോകാൻ തീരുമാനിച്ചു. പ്രോൺസ് ടെമ്പൂര, ടോമിയം, ഇത് ഇവിടുത്തെ തുടക്കത്തിന് കിട്ടുന്ന സംഭവം. അതിന്റെ കോണ്ടിമെന്റ്സ്, ചിക്കൻ സാറ്റെ, ഇത് നമ്മുടെ കേക്ക്. ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കട്ടെ. മുട്ടത്തലയിൻ പണി തുടങ്ങി. സ്വാഭാവികം നമുക്ക് എൻട്രിയിൽ തുടങ്ങാം. ഇതും ഇതും തമ്മിലുള്ള ബന്ധമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്താണോ കോഴിക്കറിയാ? ഓ, എന്താ അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ, കഴിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. This is unacceptable. ായ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ? ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി. ചിക്കൻ ഡ്രൈ അതിന് പുറമേ അതിന്റെ കൂടെയുള്ള അക്കമ്പനിമെന്റ് ടു സ്വീറ്റ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഇത് ചിക്കനിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ടോമിയം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സൂപ്സ് ആണ്. പിന്നെയും വടി ഇവിടെയുണ്ട്. എന്തിനാ? ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ? പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. ആവശ്യത്തെ കൂടുതലുള്ള പുളിപ്പില്ലേ? എന്നിട്ട് ഈ പ്രോൺസിനെ ഓവർ പവർ ചെയ്യാനുള്ള എല്ലാം പറഞ്ഞാ മോശം 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 അഭിപ്രായം. സോസ് കൊറേ ആ പ്ലേറ്റിലും അതിലെങ്ങാനും മുക്കിത് കഴിച്ചാണല്ലോ. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, സോസ് എന്തിനാ? ഇവിടുന്ന് കിട്ടുമോ? നാട്ടുകാരെ തല്ലെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇതൊരു ഷുഗറി സോസാണ്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. കേക്ക് ദാരുണമാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചിക്കൻ സാറ്റ് പറയേണ്ട കാര്യമില്ല, രക്ഷപ്പെടുത്താൻ ഒരു വഴിയില്ല. പിന്നെ വിശപ്പുണ്ട്, കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. ഈ പ്രോൺസ് അങ്ങനെയല്ല. ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവല്ല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. ഒരു ടിഷ്യൂ എടുത്തിട്ട്, ടിഷ്യൂ ഇവിടെ ഇല്ല, ചോദിച്ചു മേടിച്ചാണ്. ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കണ്ടോ, സോസ് ഒപ്പി എടുക്കണം. ദയനീയ അവസ്ഥയാ. എന്തോന്ന് അടവ്, ഇത് എവിടെ നിന്ന് കിട്ടിയോ ഈ ഉണ്ടാക്കണേ? ഫ്രൈഡ് റൈസ്, ഗ്രീൻ കറിയും. നിനക്ക് ഇതൊക്കെ എങ്ങനെയാ ഡൗ സാധിക്കുന്നത്? ഈ ഗ്രീൻ കറിയുടെ സോസ് ഭയങ്കര ക്രീമി പോലെയുണ്ടല്ലേ. മാംഗോ സ്റ്റിക്കർ ചെയ്തോ, അത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോ അവര് പറഞ്ഞു മാംഗോ ഇപ്പൊ കിട്ടാനില്ല. അതിലെന്താ തെറ്റ്? അത് ശരി, മാംഗോടെ സീസണൽ ആയിരുന്നു. തായ്ലൻഡിൽ ചെലപ്പോ ആയിരിക്കും. റൈസും കറിയും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അത് കുളമായി പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ഞങ്ങളുടെ യോഗം. ഒരു ആവറേജ് തായ്ലൻഡ് റെസ്റ്റോറന്റില് എങ്ങനെയാണ് ഭക്ഷണം നമുക്കൊന്ന് നോക്കണ്ടേ? ഒരു സിമ്പിൾ സൂപ്പ് ആണല്ലേ. ഒരു ബ്രോത്തില് കൊറേ വെജിറ്റബിൾസും കുറച്ച് പ്രോട്ടീനും. അതിന് അതിനൊന്നുമില്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയത്ത് ആ വലിയ പേര് നശിപ്പിക്കാൻ മാത്രം ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. സംശയമൊന്നുമില്ലല്ലേ.